അപ്പോൾ അവർക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ എങ്ങനെയും വഴിതെറ്റി പോകും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം ഒന്നും ഞാൻ പറയില്ല ഈ മൂന്ന് ദിവസം അമ്മ ഇങ്ങനെ ന്യൂട്രലൊക്കെ ചോദിച്ച് നാലാമത്തെ ദിവസമായപ്പോഴത്തേക്കിന് ഞാൻ എന്നെ കുറച്ച് ലോണൊക്കെ എടുത്താണ് പഠിപ്പിക്കാൻ വിട്ടത് അപ്പോൾ അമ്മ അമ്മ പറയണ തോട്ടം എന്ന് പറഞ്ഞാൽ നീ വീട്ടിലായിട്ട് ഇങ്ങനെ അപ്പോൾ ഒരാൾ പോലും കൺട്രോൾ ചെയ്യാനില്ലാതെ നീ ഹോസ്റ്റലിൽ നീ എത്ര സമയം ഇത് കളിച്ചുകൊണ്ടിരിക്കും നീ അവിടെ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്നും നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് ഇനി നീ വീട്ടിൽ ഗെയിം കളിച്ചാൽ ഞാൻ ഇതും ക ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളയും ഇത് നീ ഈ വീട്ടിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു അമ്മ അത്രയും ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് എൻ്റെ അടുത്തതാക്കിയിട്ട് പറഞ്ഞു നിന്നെ ഞാൻ പഠിപ്പിക്കണത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഏജിൽ എനിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എനിക്കിഷ്ടമുള്ളൊരു കാര്യം കൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ട് വരുന്നത് ഞാൻ ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൈ ഈ സൊമാറ്റോയ്ക്കൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കി അല്ല എനിക്ക് ഞാൻ അമ്മ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഫ്രം അമ്മയുടെ ബിഹേവിയ നോക്കുമ്പോൾ അമ്മ ഭയങ്കര കറക്റ്റാണ് അത് ഇപ്പോഴും അപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് അമ്മയോട് കൂടുതലൊന്നും പറഞ്ഞ് തർക്കിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ വീട്ടിൽ നിന്ന് ഞാൻ അമ്മയോടും അപ്പയോടും പറഞ്ഞിട്ട് മമ്മി പപ്പ എനിക്ക് പോകണം എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം നേരെ ബാംഗ്ലൂർക്ക് പോയി ഗെയിം കളിക്കണം ഗെയിം കളിക്കുക എന്നുള്ളൊരു കാര്യമല്ല എനിക്ക് മെയിനായിട്ട് എനിക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൂട്ടുകാരന്മാരൊക്കെ മെയിനായിട്ട് അന്ന് തന്നെ പറഞ്ഞ കാര്യം എടാ കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കഴിഞ്ഞാൽ നിനക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും നമ്മുടെ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കും എല്ലാം റെഡിയാവും എന്നുള്ള രീതിയിൽ എൻ്റെ അൾട്ടിമേറ്റ് ഞാൻ ചാനൽ തുടങ്ങിയത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പാഷൻ്റെ പുറത്തൊന്നും അല്ല പൈസ ഉണ്ടാക്കാനാണ് പൈസ ഉണ്ടാക്കണം അതായിരുന്നു എൻ്റെ എയിം പൈസ ഉണ്ടാക്കുന്ന കുറേ പരിപാടികൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓൺലൈനൊക്കെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ആ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് മറ്റേ ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ അപ്പോൾ അതിൽ എനിക്ക് ആ പ്രായത്തിൽ അറിയത്തുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒക്കെ ഹോസ്റ്റ് ചെയ്താൽ പോലീസ് പിടിക്കുമെന്നൊക്കെ എന്നെ പ്ലസ് ടുവിന് അങ്ങനെ പിടിച്ചിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടുവിന് എനിക്ക് ഓൾറെഡി ഒരു വാണിംഗ് കിട്ടിയതാ ആൻറ്റിപാരസിസെല്ലിൽ നിന്ന് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് മറ്റേ ഈ പറയണതുപോലെ അപ്ലോഡൊന്നും ചെയ്യത്തില്ല വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് എടുത്ത് ഇതിനകത്തരും അപ്പോൾ അങ്ങനെ ഒരു വട്ടം ഈ പൈസ ആഡ് വഴി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ അന്ന് എനിക്ക് ആൻറ്റി പാരസിലെന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞ് ഇത് ഇങ്ങനെ നിർത്തിക്കോണം വീട്ടിൽ വരുമെന്നൊക്കെ പറയുമ്പോൾ പ്ലസ് ടിന് അടിക്കുന്ന സമയത്ത് പേടിച്ച് തൂരും നമ്മൾ എന്ത് ചെയ്യാനാണ് സൈറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സർ ഫുൾ ആക്സസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഞാൻ പറഞ്ഞ് കൂടുതൽ വരെ വെട്ടിത്തരാം കേട്ടോ പേടിച്ചിട്ട് അവര് വിളിച്ചിട്ട് പറഞ്ഞിട്ട് കൂടുള്ളമാരെ പറഞ്ഞു തരണം അല്ലെങ്കിൽ എന്താ നിന്റെ വീട്ടിൽ വരുമെന്നു രമേശ് അല്ലല്ലോ പറഞ്ഞുകൊടുത്തത് അല്ല വേറെ വഴിയില്ലല്ലോ ചേട്ടാ കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരെ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇതാണ് നാളെ അവിടെ വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആ അവരൊക്കെ കണക്ഷൻ ഉണ്ട് പക്ഷേ ഇവരുടെ നമ്പറൊന്നുമല്ല നമ്മളിങ്ങനെ സൈറ്റുകളുടെ പേര് മാത്രമേ പറഞ്ഞോളൂ അത് അവർക്ക് ടേക്ക് ഡൗൺ ചെയ്യാനല്ലാതെ ഇവരെ പിടിച്ചു പിടിച്ചോണ്ട് പോകാനല്ല സൈറ്റുകളുടെ പേര് പറഞ്ഞു കൊടുക്കണം നീ പറഞ്ഞ് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് അപ്പോൾ പിന്നെ ആ ഒരു ഏജിൽ തൊട്ടേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ പൈസ ഉണ്ടാക്കുന്ന പരിപാടികൾ ഞാൻ കുറേ നോക്കിയതാണ് അപ്പം മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അൾട്ടിമേറ്റ് എയിം വീട്ടിൽ ഗെയിം കളിക്കുക എന്നല്ലായിരുന്നു എനിക്ക് ഗെയിം കളിക്കാൻ വേണ്ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടന്റ് കിട്ടണം അതിന് ഗെയിം കളിക്കണം അങ്ങനെ ഒരു എനിക്ക് കളിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ വേണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അമ്മ പറയണ കാര്യങ്ങൾ കേട്ട് മറ്റേ വിഷമം വരും അല്ലെങ്കിൽ ഈ പറയണതുപോലെ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നേരെ തിരിച്ച് ഈ അവധിക്ക് തന്നെ അങ്ങ് തിരിച്ച് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ പോയി അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ചാനൽ സെറ്റ് ചെയ്ത് വരുന്നത് അങ്ങനെ അവിടുന്ന് ചാനൽ പയ്യെ പയ്യ തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി അങ്ങനെ അങ്ങനെയാണ് ചാനൽ ഇതായി വന്ന് ഏത് ലാംഗ്വേജിലെ ഞാൻ മലയാളം തന്നെ എൻ്റെ ഓഡിയൻസ് ഫുള്ള് മലയാളമാണ് ഈ ആറ് ലക്ഷം പേരും നിങ്ങളുടെ എൻ്റെ സ്റ്റാറ്റിക്സ് ഞാൻ നോക്കുമ്പം എനിക്ക് ഉള്ള അറുപത് ശതമാനം ഓഡിയൻസും ട്വൻറ്റി ഫോർ പ്ലസ് ആണ് പതിനെട്ട് വയസ്സിൽ താഴോട്ടുള്ള പിള്ളേരെ എനിക്ക് പതിമൂന്ന് ശതമാനം പതിനെട്ട് പതിനേഴ് ശതമാനമാണ് എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റാറ്റിക്സിനകത്ത് കാണിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരുപാട് ലൈറ്റ് നൈറ്റ് ആണ് സ്ട്രീം ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് സ്ട്രീം കാണാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടു യൂട്യൂബിലിടും യൂട്യൂബിലിടും കാരണം മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈവ് കഴിയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ലൈവിൻ്റെ വ്യൂവർഷിപ്പ് അത്രയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായിട്ട് പോകുന്നത് ഞാൻ അങ്ങനെയൊന്നുമില്ല പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറൊക്കെ വരെ പോയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ അപ്ലോഡ് ഇരിക്കുവാണ് നമ്മുടെ നെറ്റ് അനുസരിച്ച് ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടേയിരിക്കും ലൈവ് വരുന്നത് തന്നെ ഒമ്പത് മുക്കാൽ മണിക്ക് തന്നെ വളരെ കൊച്ചു പിള്ളേർക്ക് ഈ ലൈവ് കാണാനുള്ള ഒരു ചാൻസ് ശരിക്കും പറഞ്ഞില്ല കാരണം അവർ അടുത്ത ദിവസം സ്കൂളിൽ പോകണം ആ ഒരു ടൈമിൽ എനിക്കിപ്പോൾ സ്കൂൾ ഉള്ള സമയത്താണെങ്കിലും എൻ്റെ വ്യൂവേഴ്സ് എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഇത് ചെയ്യും ഈ ഒരു ഇത്രയും പർട്ടിക്കുലർ ടൈം ഇങ്ങനെ ഒരു റൂട്ടീനിൽ അങ്ങ് ചെയ്തു പോകും ഞാൻ റെഗുലറായിട്ട് വരാത്തതാണ് അവർ മെയിൻ ആയിട്ടുള്ളൊരു എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഞാൻ അങ്ങനെ റെഗുലർ ആവാറില്ല ലൈക്ക് അത് ഞാൻ ഇൻറ്റൻഷനി ചെയ്യുന്നതുമല്ല ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയാമെന്നില്ല കാരണം ഞാൻ എൻ്റെ എനിക്ക് ഏത് സ്ട്രീം അല്ലെങ്കിൽ എന്ത് ഗെയിം സ്ട്രീം ചെയ്താലും അതിനൊരു എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ആ പ്രസൻറ്റേഷൻ രീതിയിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഒരു ഡിഫറൻസ് എനിക്ക് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഓക്കെ ഇന്ന് എനിക്കിത് ചെയ്യാനുള്ള മൂടില്ല അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്താൽ വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ലൈവ് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് കോൺഫിഡൻസ് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ലൈവ് ചെയ്യാറുള്ളൂ ഇന്ന് ചെയ്താൽ എന്നെക്കൊണ്ട് പറ്റും ഇന്ന് ഇത് ചെയ്താൽ എല്ലാവരും കണ്ടിഷ്ടപ്പെടും എന്നുള്ളൊരു രീതിയിൽ അങ്ങനത്തെ ഒരു ദിവസം എനിക്ക് വരെ തോന്നുന്ന ദിവസം ഞാനങ്ങ് ചെയ്യും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ലാംഗ്വേജിൻ്റെ കാര്യം നിങ്ങൾ ഈ സ്ട്രീം ചെയ്യുമ്പോൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ ഒരു ദിവസം നാട്ടിൽ വീട്ടിൽ പോയപ്പോൾ കണ്ണാപ്പീന്ന് വിളിക്കുന്നതുകൊണ്ടുതന്നെ അപ്പം അവൻ കാണുന്ന ഗെയിമിലെ ആ വ്യക്തി ഉപയോഗിക്കുന്ന പേരാണ് കണ്ണാപ്പം അപ്പം അങ്ങനെ ഒരു ഗെയിമറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പം അതേപോലെ തൊപ്പിയുണ്ടല്ലോ ഭയങ്കര ബാഡ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ പരിചയം കാണുന്ന അപ്പം എന്തുകൊണ്ടായിരിക്കാം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ അല്ലെങ്കിൽ ഇതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമാണ് കാരണം അവർ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളാണോ നിങ്ങളെ കാണുന്നത് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ ഈ ബാഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം ഒരാൾക്കും അതായത് ഇപ്പം ഒരു സ്ട്രീമേഴ്സും കേരളത്തിലെ ഇപ്പം എല്ലാ മോസ്റ്റ് ഓഫ് ദ എല്ലാ സ്ട്രീമേഴ്സും ആരെടുത്താലും എന്തെഴുത്താലും ഒരിക്കലെങ്കിലും ട്രിഗർ ട്രിഗറാവാത്ത അല്ലെങ്കിൽ ഈ പറയണതുപോലെ ഒരിക്കലെങ്കിലും ഒരു മോശം വാക്ക് ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല മെയിൻ ഒരു കാര്യം പക്ഷേ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് ഇപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ സ്വഭാവം അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഉള്ളതുപോലെ ഇപ്പം ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻറ്റേഷൻ രീതി ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി ഇങ്ങനെയാണെങ്കിൽ വേറൊരു ക്യാരക്ടറിൻ്റെ സംസാര ശൈലി വേറെ ആയിരിക്കും അപ്പം അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ആരും കാണിപ്പിക്കുന്നില്ലല്ലോ ഒന്നത്തെ കാര്യം അന്നത്തെ കാര്യം ഫോഴ്സ്ഫുള്ളി നമ്മളിത് കാണിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ എന്താ പറയുക ഈ ഒരു സാധനം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഗെയിം സ്ട്രീം അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രീം ചെയ്യുന്ന ആൾക്കാര് ശരിക്കും അതൊരു എയ്റ്റീൻ പ്ലസ് ലൈവാണ് മോസ്റ്റ് ഓഫ് ദ ഞാനിപ്പോൾ ഒരു എയ്റ്റീൻ പ്ലസ് ഗെയിം കളിക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ടൈറ്റിലിടും ഇത് പതിനെട്ട് വയസ്സിൽ മുകളിലുള്ള ആൾക്കാർ കാണേണ്ട സ്ട്രീമാണ് ചില ഗെയിംസുകളിൽ നമുക്ക് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരും അത് ഇപ്പം ഞാൻ പറയല്ലേ എക്സാമ്പിൾ ഇപ്പോൾ ചു ഈ സിനിമ തന്നെ എടുക്കുകയാണെങ്കിലുണ്ടെങ്കിൽ ഈ ചുരുളി പോലത്തെ ഫിലിമൊക്കെ ഇല്ലേ അതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയണത് പോലെ തന്നത്തെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ മനുഷ്യന്മാർ തമ്മിൽ ഇപ്പോൾ ചേട്ടൻ മുമ്പേ അടുത്ത് ചോദിച്ചില്ല സ്റ്റോറി മോഡ് ഗെയിംസ് അല്ലാതെ മനുഷ്യൻ മനുഷ്യന്മാർ സംസാരിക്കുന്നിടത്ത് അവിടെ ഈ പറയണതുപോലെ തർക്കവും അടിയും വഴക്കും എല്ലാം ഉണ്ടാകും അങ്ങനെയുള്ള സമയത്ത് ഈ പറയണതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗേർഡ് ആവാറുണ്ട് ചീത്ത വിളിക്കാറുണ്ട് അതൊക്കെ ചെയ്യാണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഒബ്വിയസ്ലി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് വന്ന് പറയണത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം തൊപ്പിക്കിപ്പം എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചേട്ടാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട് അത് അവൻ്റെ അവൻ്റെ ഓഡിയൻസ് അവൻ്റെ ഓഡിയൻസ് അങ്ങനത്തുമുണ്ട് ഇപ്പം അവൻ്റെ അവനെ പോലെ തന്നെ ഞാനും തെറിയൊക്കെ പറയാറുണ്ട് എൻ്റെ ലൈവില് എൻ്റെ ലൈഫിൽ ഞാനും തെറി പറയാറുണ്ട് ഞാനും ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്താ പറയുക നമുക്ക് നമ്മുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും അതിനെപ്പോഴും അതൊരിക്കലും ഇങ്ങനെ ഒബ്ജക്റ്റീവ് അബ്ജക്റ്റീവ് സംസാരിക്കാൻ പറ്റത്തില്ല മെയിൻ ആയിട്ടുള്ള കാര്യം അവൻ്റെ ആണെങ്കിലും അവൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട് അവൻ്റെ സ്ട്രീമിംഗ് ശൈലി അങ്ങനെ ആയിരിക്കും ഇപ്പം ഞാൻ തെറി പറയുകയാണെങ്കിൽ എൻ്റെതായിട്ടുള്ളൊരു ഇത് എനിക്കും പക്ഷേ ഇത് കുട്ടികൾ കാണുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാക്ടറിലേക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒബ്വിയസ്ലി പിള്ളേർക്ക് ഈ ഒരു സാധനം കണ്ട്രോൾ ചെയ്യേണ്ടത് പേരൻസ് തന്നെയാണ് ഒബ്വിയസ്ലി നമുക്ക് അവരെന്ത് കാണുന്നു അവരെന്ത് ചെയ്യുന്നു നമ്മൾ കുറേ വട്ടം കണ്ടിട്ടുണ്ട് എന്താ അച്ഛൻ്റെ എ ടി എം കാർഡിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് ഗെയിമിൽ പൈ ഇത് മേടിച്ചു അത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വാർത്തയിൽ എട്ട് വയസ്സുള്ള ചെക്കന് എ ടി എം കാർഡ് ഫോണ് എ ടി എം കാറിൻ്റെ അക്സസ് ഒ ടി പി ഇതെല്ലാം വരുന്ന രീതിയിൽ ഒരു ഫോൺ അക്സസ് കൊടുക്കുക എന്ന് പറയുന്നത് അത് പേരൻസിൻ്റെ മിസ്റ്റേക്കാണ് ഒബ്വിയസ്ലി അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ വേറെ ഒന്നും പറയുന്നില്ല നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ നോക്കാറില്ലേ തീർച്ചയായും ഉറപ്പായിട്ട് അത് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ സ്ട്രീമേഴ്സ് അല്ലെങ്കിൽ ഈ പറയണ ഞാനിപ്പം എൻ്റെ സ്ട്രീമിൽ ഗെയിംസിലൊക്കെ പൈസ മുടക്കുമ്പം ഞാൻ എൻ്റെ ഓഡിയൻസിനോട് പറയും യെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിനായിട്ട് നിങ്ങൾക്ക് പൈസ മാറ്റി വെച്ചാലും നിങ്ങളുടെ ജീവിത രീതി ഒരിക്കലും ബാധിക്കത്തില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് പൈസ മുടക്കാവൂ ഞാൻ ഇതിൽ പൈസ മുടക്കുന്നത് കാരണം ഇതിലെനിക്ക് പൈസ മുടക്കുമ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് ഞാൻ ഒരു ബിസിനസ് പോലെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ലൈവില് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ വട്ടം കാരണം ഇപ്പോൾ ഞാൻ ഒരു അയ്യായിരം രൂപയ്ക്ക് പുതിയൊരു ഗെയിം മേടിച്ച് ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ ഈ അയ്യായിരം രൂപയ്ക്ക് ഞാൻ ആ ഗെയിം സ്ട്രീം അയ്യായിരം രൂപ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഗെയിം മേടിച്ചും ആ അയ്യായിരം രൂപ ഗെയിം മേടിച്ച് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അയ്യായിരത്തിൽ മുകളിൽ തിരിച്ചു കിട്ടും